ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കാളാട് തങ്ങളുടെ തറയ്ക്ക് മുമ്പിലാണ്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക്. കാളാട് സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങൾ. സയ്യിദ് ആത്മജ്ഞാനി, നയ നിലപാടുകളിലെ പക്വത, വിനയം തുളുമ്പുന്ന പ്രകൃതം, ആദർശ കണിശത, എല്ലാം ഒത്തിണങ്ങിയ വ്യക്തിത്വം, അതാണ് കാളാട് തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യിദ് അബ്ദുള്ള കോയ അൽ ബുഖാരി. കാർത്തല സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെയും സയ്യിദത്ത് ഇമ്പിച്ചി ബീവിയുടെയും മകനായി 1937 ജൂലൈ 1 മഹാനവറുകളുടെ ജനനം. ചെറുപ്പത്തിലെ ദീനീ വിഷയങ്ങളിലും മറ്റും കർക്കശ നിലപാടായിരുന്നു തങ്ങൾ സ്വീകരിച്ചിരുന്നത്. സൂഫി ഗുരു വേങ്ങര കോയപ്പാപ്പയ്ക്ക് കുറേ വർഷക്കാലം ഖിദ്മത്ത് ചെയ്യുകയും അവിടുത്തെ പ്രധാന മുരീദായി ജീവിക്കുകയും ചെയ്തിരുന്നു തങ്ങളവറുകൾ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള മഹാന്മാരുമായി വളരെ അധികം ആത്മീയ ബന്ധം സ്ഥാപിച്ചിരുന്ന തങ്ങൾ കാദിരിയ, നക്ഷബന്ധിയ തുടങ്ങിയ നിരവധി തൊരീക്കത്തുകളും മറ്റും കരസ്ഥമാക്കിയിരുന്നു. സ്ഥാന നിർണയത്തിൽ അഗ്രഗണ്യനായിരുന്ന തങ്ങൾ ആതുര സേവന രംഗത്ത് ഹോമിയോപ്പതിയും വശത്താക്കിയിരുന്നു. 2 കഴിച്ചിരുന്ന തങ്ങളവറുകൾക്ക് ആദ്യ ഭാര്യയിൽ 6 രണ്ടാം ഭാര്യയിൽ 1 2 ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ആദ്യ 2 പെൺകുട്ടികൾ ജനിക്കുകയും 3 വയറ്റിലുണ്ടായ സമയത്ത് ആൺകുട്ടിയാവാൻ വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ തങ്ങളെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇതു പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, 4 താങ്കൾക്ക് ആൺകുട്ടി ജനിക്കും. അത് പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാവുകയും 4 പ്രസവിച്ച സമയത്ത് ആൺകുട്ടിയായി ജനിക്കുകയും ചെയ്തു. നിരവധി കറാമത്തുകൾക്ക് ഉടമയായ തങ്ങളവറുകൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത്താണിയായിരുന്നു. 80 വർഷം ജീവിച്ച തങ്ങളവറുകൾ ഹിജ്റ 1438, റമദാൻ 18, 2017 ജൂൺ 13 ചൊവ്വാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. സിയത്ത് പ്രകാരം തങ്ങൾ ചികിത്സ നടത്തിയിരുന്ന കാളാട്ട് വീട്ടിൽ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. കൂടുതലായി മഹാനവറുകളുടെ കറാമത്തുകളും മറ്റും പ്രതിപാദിക്കുന്നുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.